നമസ്കാരം. ന്യൂസ് അറ്റ് വൺ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിജിലൻസിൽ തുടരാനൊരുങ്ങി ജേക്കബ് തോമസ്. തന്റെ പ്രശ്നം ജനകീയ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് വിജിലൻസ് മേധാവി. സർക്കാർ തീരുമാനം ഇന്ന്. ജേക്കബ് തോമസ് തുടരരുത് എന്നാണ് മാണിയും ബാബുവും ആഗ്രഹിക്കുന്നതെന്ന് വി എസ്. ബാബുറാം കെ ബാബുവിന്റെ ബിനാമി എന്നതിന് തെളിവുകൾ. ടെലിഫോൺ രേഖകൾ വിജിലൻസിന് കിട്ടി. ബാർക്കോഴ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബാബുറാം നേരത്തെ അയച്ച കത്തും പിടിച്ചെടുത്തു. സ്വത്ത് സമ്പാദന കേസിൽ കെ ബാബുവിനെ വിജിലൻസ് നാളെ ചോദ്യം ചെയ്യും. വനിതാ മാധ്യമ പ്രവർത്തകർ കോടതിയിൽ ആക്രമിക്കപ്പെട്ടതിൽ ചീഫ് ജസ്റ്റിസിന് കത്തയക്കുമെന്ന് വി എസ്. അഭിഭാഷകരെ എന്തു ചെയ്യണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് സെബാസ്റ്റ്യൻ പോൾ. അക്രമാസക്തരാകുന്ന രണ്ട് കൂട്ടർ തെരുവുനായ്ക്കളും അഭിഭാഷകരുമാണെന്നും സെബാസ്റ്റ്യൻ പോൾ. മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയുടെ തറവാട്ടിലേക്കും ബന്ധുവീടുകളിലേക്കുമുള്ള വഴികളിൽ ടൈൽസ് പാകിയത് ആദിവാസി ക്ഷേമത്തിന്റെ പേരിൽ. പദ്ധതികളിൽ കൈയിട്ടുവാരി അർദ്ധസർക്കാർ ഏജൻസികളും. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. തോൽക്കുന്ന ജനത. എ ടി എം തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുന്നു. 32 ലക്ഷം കാർഡുകൾ തട്ടിപ്പ് ഭീഷണിയിൽ. എ ടി എം സർവീസിൽ വൈറസ് കടത്തിവിട്ട് തട്ടിപ്പെന്ന് സൂചന. വിശദമായ വാർത്തകളിലേക്ക്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരുമെന്ന സൂചന നൽകി ജേക്കബ് തോമസ്. വിജിലൻസിലെ ജോലിയുമായി ശക്തമായി മുന്നോട്ടെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. വിജിലൻസിലെ പ്രശ്നങ്ങൾ ജനകീയ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. തീരുമാനം എടുക്കേണ്ടത് സർക്കാരെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. അത് സർക്കാരിനോടല്ലേ, ജനങ്ങളുടെ സർക്കാരിനോട് ചോദിക്കണം. സാർ, ഇപ്പോഴും വ്യാസ വിജിലൻസ് ഡയറക്ടർ താങ്കളുടെ ജോലികൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ താങ്കൾ തുടരുമെന്നല്ലേ എൻ്റെ അർത്ഥം? കേരളത്തിൽ അഴിമതി ഉണ്ടല്ലോ, അപ്പോൾ അഴിമതിക്കെതിരെയുള്ള പ്രവർത്തനം വിജിലൻസ് എല്ലാവരും കൂടെ വിജിലൻസ് ചെയ്യണ്ടേ? ജനങ്ങളുടെ സർക്കാരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യണ്ടേ? വിജിലൻസിൽ വരുന്ന പരാതികൾ വിജിലൻസ് അന്വേഷിക്കും. സർക്കാരിൽ കിട്ടുന്ന പരാതികൾ സർക്കാരല്ലേ അന്വേഷിക്കേണ്ടത്? വിജിലൻസിനെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങളല്ലേ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? വിജിലൻസിനെ പൂർവാധികം ശക്തിപ്പെടുത്താനുള്ള. അപ്പോൾ ശക്തിപ്പെടുത്തുമ്പോൾ ഏത് അഴിമതി ആരോപണങ്ങളെയും അന്വേഷിക്കാനുള്ള ശക്തി വിജിലൻസിനുണ്ടാവുമല്ലോ. ഞാൻ ഇൻറ്റേണലായിട്ട് ജനങ്ങളുടെ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. ആ ജനങ്ങളുടെ ഗവൺമെൻറ് അതിൻ്റെ തീരുമാനമെടുക്കട്ടെ. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ജേക്കബ് തോമസിന്റെ കത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇന്നുണ്ടാകും. ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയെ കാണും. വിവരങ്ങളുമായി അരുൺകുമാർ ചേരുന്നു. അരുൺ, ജേക്കബ് തോമസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള സ്ഥിരീകരണമാണ് അറിയാനുള്ളത്. അത് എപ്പോഴേക്കും ഉണ്ടാകും? ലക്ഷ്മി, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരും എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പരോക്ഷമായിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. പ്രത്യേകിച്ചും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് പ്രത്യേക ഉത്തരമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് വിജിലൻസിനെ ശക്തിപ്പെടുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. താനില്ലെങ്കിൽ ഒരു വ്യക്തിയല്ല പ്രശ്നം, വിജിലൻസ് ശക്തിപ്പെടണം, അതാണ് പ്രശ്നം. തൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ജനകീയ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിൽ പ്രശ്നങ്ങളിൽ പരിഹാരം കാണേണ്ടത് സർക്കാരാണ്. വിജിലൻസിൽ വരുന്ന ഏത് പരാതിയായാലും ആരുടെ പരാതിയായാലും അത് വിജിലൻസിനെ അറിയിക്കും. സർക്കാർ എന്തെങ്കിലും പരാതി, അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാരിന് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിന് ലഭിച്ചിരുന്ന പരാതികൾ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. വിജിലൻസ് എന്ത് പരാതി കിട്ടിയാലും ആർക്കെതിരെ പരാതി കിട്ടിയാലും അത് വിജിലൻസ് അന്വേഷിക്കും. അദ്ദേഹം പറയുന്ന ഇന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലികൾ തുടരുകയാണ്. അദ്ദേഹം ഇന്ന് ആക്കുളത്ത് ബോട്ട് ക്ലബിൽ ടൂറിസം വകുപ്പ് നിർമ്മിച്ച് അനാഥമായി കിടക്കുന്ന ഈ ബോട്ട് ക്ലബും അതുപോലെ തന്നെ ആ സ്ഥാപനങ്ങളും എല്ലാം സന്ദർശിക്കാനും അതിന് സംബന്ധിച്ച് ത്വരിത പരിശോധന ആരംഭിക്കാനുള്ള തീരുമാനമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം അഞ്ചുതെങ്ങിൽ മത്സ്യത്തൊഴിലാളികളുടെ കോളനികളിലും അവിടെ ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അന്വേഷിക്കാൻ അദ്ദേഹം അഞ്ചുതെങ്ങിലേക്ക് പോയിരിക്കുകയാണ്. ഇന്നും വിജിലൻസിൻ്റെ ജോലിയിൽ അദ്ദേഹം തുടരുകയാണ്. ഇന്നലെയും അതുപോലെ തന്നെയായിരുന്നു. അതിൻ്റെ അർത്ഥം ഇന്നും ഇന്നലെയുമായി അദ്ദേഹവുമായി സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുമെന്നാണ് അറിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജനകീയ സർക്കാരിനെ ഞാൻ പ്രശ്നങ്ങൾ അറിയിച്ചിട്ടുണ്ട്, അത് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് അറിയുന്നത്. എന്തായാലും ഇതുവരെ മുഖ്യമന്ത്രി കാണുകയോ അല്ലെങ്കിൽ ഇനി മുഖ്യമന്ത്രി കാണാൻ പോകുകയോ ചെയ്യുമെന്നുള്ള സൂചനകളൊന്നും അദ്ദേഹം നൽകുന്നില്ല. എന്തായാലും
ഇന്നലത്തെ നിലപാടിൽ നിന്നും ജേക്കബ് തോമസ് അല്പം അയവ് വന്നിട്ടുണ്ട്. അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായി തന്നെ തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളും അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലികളിൽ മുന്നോട്ട് പോകുന്നത്. അരുൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരണമെന്നാവശ്യപ്പെട്ട് വീണ്ടും VS. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറണമെന്നാണ് KM മാണിയും ബാബുവും അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് ചിലർ നടത്തുന്നതെന്നും VS തിരുവനന്തപുരത്ത് പറഞ്ഞു. ജേക്കബ് തോമസ് തന്നെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നുള്ള സംസാരത്തിൽ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ചില ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നിട്ട് പുള്ളി അദ്ദേഹത്തിനെതിരായിട്ടൊരു ഗൂഢാലോചന നടത്തുന്നത് എന്നാണ് അദ്ദേഹം ഒരു ആശങ്ക ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു അതെ അത് ശരി തന്നെയാണ്. മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. ജേക്കബ് തോമസിനെ പാർട്ടി നോമിനിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വിജിലൻസ് തത്ത AKG സെന്ററിന് ചുറ്റും പറന്നു നടക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. EP ജയരാജനുമായി ബന്ധപ്പെട്ട കേസാണോ സ്ഥാനമൊഴിയാനുള്ള വിജിലൻസ് ഡയറക്ടറുടെ തീരുമാനത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ജേക്കബ് തോമസിന്റെ കത്തിനെക്കുറിച്ച് പ്രതിപക്ഷം സഭയിൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. വിഷയം നിയമസഭയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്തത് നിയമവിരുദ്ധമാണെന്നാരോപിച്ചായിരുന്നു ക്രമപ്രശ്നം. അനധികൃത സ്വത്ത് കേസിൽ മുൻമന്ത്രി K ബാബുവും ബിനാമിയായ ബാബുറാമും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടെന്നതിന് തെളിവുകൾ ലഭിച്ചതായി വിജിലൻസ്. ബാബുവിനെതിരെയുള്ള ബാർ കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ബാബുറാം വിജിലൻസ് ഡയറക്ടർക്ക് അയച്ച കത്തും ഇതിൽ ഉൾപ്പെടും. ഇതിനിടെ കേസിൽ ബാബുവിനെ നാളെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചു. എറണാകുളം കുമ്പളങ്ങി സ്വദേശിയായ ബാബുറാം K ബാബുവിന്റെ പ്രധാന ബിനാമി എന്നാണ് വിജിലൻസിന്റെ FIR പറയുന്നത്. ഭൂരിഭാഗം ഭൂസ്വത്തുകളും ബാബുറാമിന്റെ പേരിൽ വാങ്ങിക്കൂട്ടിയെന്നാണ് വിജിലൻസിന്റെ ആരോപണം. ബാബുറാമിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കൊച്ചി നഗരത്തിലെ 40 ഭൂമി വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളും ലഭിച്ചിരുന്നു. എന്നാൽ 2 ചോദ്യം ചെയ്തിട്ടും ഭൂമി വാങ്ങിയതിന് പിന്നിലെ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച തൃപ്തികരമായ വിശദീകരണം നൽകാൻ ബാബുറാമിന് കഴിഞ്ഞിട്ടില്ല. ബാബുറാം വെറും പരിചയക്കാരൻ മാത്രമെന്നാണ് K ബാബുവിന്റെ ന്യായീകരണം. ഇതിനിടയിലാണ് ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നതിന് നിരവധി തെളിവുകൾ വിജിലൻസിന് ലഭിച്ചത്. K ബാബുവിനെതിരെയുള്ള ബാർ കോഴക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബാബുറാം വിജിലൻസ് ഡയറക്ടർ N ശങ്കർ റെഡ്ഡിക്ക് എഴുതിയ കത്താണ് ഇതിലൊന്ന്. ബാബുറാമിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഈ കത്തിന്റെ പകർപ്പ് കണ്ടെടുത്തു. കത്ത് വിജിലൻസ് ഓഫീസിൽ ലഭിച്ചതിന്റെ രേഖകളും ശേഖരിച്ചിട്ടുണ്ട്. വെറും പരിചയക്കാരനായ ഒരാൾക്ക് വേണ്ടി എന്തിന് ഇങ്ങനെ കത്തെഴുതണമെന്നാണ് വിജിലൻസിന്റെ ചോദ്യം. ഇതോടൊപ്പം ഇരുവരും തമ്മിലുള്ള ടെലിഫോൺ വിളികളുടെ രേഖകളും കണ്ടെടുത്തു. ഇവർ തമ്മിൽ നിരന്തരം വിളികൾ ഉണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ബാബുറാമും K ബാബുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി സാക്ഷിമൊഴികളും വിജിലൻസ് ശേഖരിച്ചു കഴിഞ്ഞു. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാളെ ബാബുവിനെ കേസിൽ ആദ്യമായി ചോദ്യം ചെയ്യും. കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുക. സലാം പിഹേദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. 123 വില്ലേജുകളിലെ ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്നും മാറ്റി നിർത്തുമെന്ന് സർക്കാർ. പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലകൾ സംരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുക്കുമെന്നും AK ബാലൻ നിയമസഭയിൽ പറഞ്ഞു. 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയിൽ എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ചയിൽ നിന്ന് PT തോമസ് വിട്ടുനിന്നു. പത്തനംതിട്ടയിലെ പാറമടക്കേസിലാണ് 123 വില്ലേജുകൾ പരിസ്ഥിതി ലോലമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നിലപാടെടുത്തത്. സത്യവാങ്മൂലം കർഷകരെ ഞെട്ടിച്ചുവെന്ന് പ്രതിപക്ഷം. ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലെ ആവശ്യം. പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയാണ് റിപ്പോർട്ട് നൽകിയതെന്ന് വനമന്ത്രി വാദിച്ചു. എന്നാൽ ചീഫ് സെക്രട്ടറി അടക്കം 4 വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് ജനറലാണെന്നും അതിങ്ങനെ സർക്കാർ നിലപാടല്ലെന്ന് പറയുമെന്നും പ്രതിപക്ഷം. സർവേ നമ്പർ അടിസ്ഥാനത്തിൽ മാത്രമേ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിശ്ചയിക്കാവൂ എന്ന് ഉമ്മൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളം ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം കേന്ദ്ര സർക്കാർ ഭാഗികമായി അംഗീകരിച്ചിട്ടുമുണ്ട്. മറിച്ചുള്ള നിലപാട് കേസിനെ ദോഷകരമായി ബാധിക്കുമെന്നും പ്രതിപക്ഷം വാദിച്ചു. ആശങ്ക പരിഹരിക്കാൻ ഇടപെടുമെന്ന് സർക്കാർ ഉറപ്പ് നൽകി. സുപ്രീം കോടതിയാണെങ്കിലും ഇന്ത്യയിലെ ഏത് ഹൈക്കോടതിയാണെങ്കിലും എത്ര ലക്ഷം രൂപ മുടക്കിയാണെങ്കിലും കേസ് നടത്താൻ ഈ പരിസ്ഥിതി സംഘടനയ്ക്ക് കഴിയുന്നു. സാർ, എവിടെ നിന്നാണ് സാർ ഈ പണം? ഈ പരിസ്ഥിതി സംഘടനകളിൽ 90% സംഘടനകളും സാർ നിർഭാഗ്യവശാൽ ഈ വിദേശ പണം, കാർബൺ ക്രെഡിറ്റ് ഫണ്ട് വാങ്ങുന്ന പരിസ്ഥിതി സംഘടനകളാണ് സാർ. പരിസ്ഥിതി പ്രവർത്തകരെല്ലാം അന്താരാഷ്ട്ര ഏജൻസികളുടെ പണം പറ്റുന്നവരും കാർബൺ ഫണ്ടിന്റെ വിഹിതം പറ്റുന്നവരുമാണ് എന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന നടപടിയും ആ നടപടിയെ
നിഷേധിക്കാൻ തയ്യാറാവാത്ത ഗവൺമെന്റിന്റെ നടപടിയും അത്യന്തം ഉത്കണ്ഠാകുലമാണ്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിൽ വേണ്ടത് സംസ്ഥാന താല്പര്യം മുൻനിർത്തിയുള്ള സമവായമാണെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന സർക്കാർ വാക്കു വിശ്വസിച്ച് വാക്കൌട്ട് വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ആദിവാസി പദ്ധതികളിൽ കൈയിട്ടുവാരി അർദ്ധ സർക്കാർ ഏജൻസികളും. സംസ്ഥാനത്ത് ആദിവാസി ഊരുകളുടെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതികളിൽ പണി നടത്താതെ അർദ്ധ സർക്കാർ ഏജൻസികൾ തട്ടിയെടുക്കുന്നത് പ്രതിവർഷം കോടിക്കണക്കിന് രൂപ. വയനാട്ടിൽ മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയുടെ തറവാടുകളിലേക്ക് മാത്രം വികസനം നടത്തി 50 കോടിയിലധികം രൂപ തട്ടിയെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു. തോൽക്കുന്ന ജനത. ചെളിയും മാലിന്യങ്ങളും രോഗാണുക്കളും നിറഞ്ഞു നിൽക്കുന്ന കോളനി, ദുർഘടമായ റോഡുകൾ, ഇതൊക്കെയാണ് വയനാട്ടിലെ സ്ഥിതി. സംസ്ഥാനത്ത് പലയിടങ്ങളിലെയും ആദിവാസികൾ ഇതിൽ നിന്നും വിഭിന്നരല്ല. ഇതിന് പരിഹാരമായി സമഗ്ര കോളനി വികസന പദ്ധതി എന്ന പേരിൽ മുൻ സർക്കാർ 2 പദ്ധതികൾ കൊണ്ടുവന്നു, ATSP ഹാംലെറ്റും. കോടികൾ മുടക്കിയ ഈ പദ്ധതികളുടെ സ്ഥിതി എന്താണ്? ഇതാണ് ഞങ്ങൾ ഇത്തവണ അന്വേഷിച്ചത്. കോളനികളുടെ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് പദ്ധതികളുടെ ലക്ഷ്യമെന്ന് വിവരാവകാശ രേഖ. ആദ്യ പദ്ധതിയായ ഹാംലെറ്റ് 2 വർഷത്തിനിടെ ചെലവഴിച്ചത് 100 കോടി. വയനാട്ടിൽ തൊണ്ടർനാട് പഞ്ചായത്തിലെ ടൈൽസിട്ട് മനോഹരമായ പാത കാണുക. നടന്നെത്തിയത് ഒരു കുറിച്ച് തറവാട്ടിലേക്ക്. ഇനിയുമുണ്ട്. മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയുടെ കെയർ ടേക്കറായിരുന്ന സരോജിനിയുടെ വീട്ടിലേക്കുള്ള വഴി. ടൈൽസിട്ടത് പട്ടികവർഗ ഫണ്ടിൽ നിന്നാണെന്ന് ഈ വിവരാവകാശ രേഖകൾ പറയുന്നു. ചിലവായത് 21 ലക്ഷത്തിലധികം. ഇനി മറ്റൊരു വഴി കാണാം. കുറിച്ച് തറവാട്ടിലേക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ടിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടം വരെ അയാളെ പണ്ടുന്ന. കോളനികളിലെ മോശം വീടുകൾക്ക് മുന്നിൽ പോലും ടൈൽസ് ഇട്ട് നടത്തിയ വഞ്ചന. ഇട്ടതോ നിലവാരം കുറഞ്ഞ ടൈൽസുകൾ. 10 ലക്ഷം രൂപയിൽ താഴെ പണി തീർത്ത് കോടികൾ വെട്ടിച്ച ശുദ്ധ തട്ടിപ്പ്. ഇനി അടുത്ത പദ്ധതി ATSP. സംസ്ഥാനത്താകമാനം സർക്കാർ 2014 ചിലവഴിച്ചത് 135 കോടി 75 ലക്ഷം രൂപ. 2015 അത് 64 കോടി 68 ലക്ഷമായി. നിർമ്മാണം നടപ്പിലാക്കുന്നത് വിവിധ അർദ്ധ സർക്കാർ ഏജൻസികൾ. പണം ഏജൻസിക്ക് പണി തുടങ്ങും മുമ്പേ കൈമാറുമെന്ന് ഈ രേഖ കാണിക്കുന്നു. വയനാട്ടിൽ പ്രവൃത്തി ഏറ്റെടുത്ത ഏജൻസി ജില്ലാ നിർമ്മിതി കേന്ദ്രം. മേപ്പാടി പഞ്ചായത്തിൽ മാത്രം 2014 10 കോടി 55 ലക്ഷം രൂപയുടെ പണി നടന്നെന്ന് രേഖ. ഏറ്റവും അധികം പണി നടന്നത് വേങ്ങച്ചോല കോളനിയിൽ. കോളനിയിൽ ഞങ്ങളൊന്ന് പോയി. കോൺക്രീറ്റ് റോഡ്, പുതിയ വീടുകൾ, വൈദ്യുതീകരണം ഇവയെല്ലാം ചെയ്തുവെന്ന് സർക്കാർ ഫയലുകൾ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും ഞങ്ങൾക്കവിടെ കണ്ടെത്താനായില്ല. 25 ലക്ഷം രൂപയ്ക്ക് പണിതുവെന്ന് രേഖ പറയുന്ന കമ്മ്യൂണിറ്റി ഹാൾ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഒന്നുമില്ല, നിങ്ങൾക്ക് പൊതുവായിട്ടിരിക്കാൻ ഒരു സ്ഥലമൊന്നുമില്ല. കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിയിട്ടില്ല ഇവിടെ. ഇതിൽ മാത്രം 5 കോടി രൂപയുടെ വെട്ടിപ്പ്. മേപ്പാടി പഞ്ചായത്തിലെ മറ്റിടങ്ങളിൽ കാര്യമായ പ്രവൃത്തികൾ നടന്നിട്ടില്ല. കുറഞ്ഞ പണി നടത്തി കൂടുതൽ പണം നേടിയെടുക്കുന്ന മാജിക്ക്. 2 വർഷമായി കാര്യമായ പണികളൊന്നും ചെയ്യാതെ സർക്കാരിൽ നിന്നും ഏജൻസികൾ പണം തട്ടിയെടുക്കുന്നു. ഏജൻസികൾ ഈ പണം എന്തിനാണ് വിനിയോഗിക്കുന്നത്? മാനന്തവാടി RDO ഓഫീസിന് മുകളിൽ കെട്ടിപ്പൊക്കിയ ഈ കെട്ടിടം കാണുക. നിർമ്മിതി കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ്. പൊതുമരാമത്തിന്റെ അനുമതിയില്ലെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറയുന്നു. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ വയനാട്ടിൽ സജീവം. മുഴുവനും സർക്കാർ ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ട് ആദിവാസി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ സ്ഥാപനം തടിച്ചു കൊഴുക്കുന്നു. കോടികൾ മുടക്കിയെന്ന് പട്ടികവർഗ വകുപ്പ് പറയുമ്പോഴും സംസ്ഥാനത്തെ ആദിവാസി കോളനികൾ നന്നാകാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഇത്തരം തട്ടിപ്പുകാരെ കടിഞ്ഞാണിടാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? വയനാട്ടിൽ നിന്നും അജീഷ് വഞ്ഞാർമോണിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. രാജ്യത്തെ 32 ലക്ഷത്തോളം ATM കാർഡുകൾ ഓൺലൈൻ തട്ടിപ്പ് ഭീഷണിയിൽ. SBIക്ക് പുറമെ HDFC, ICICI തുടങ്ങിയ ബാങ്കുകളുടെ ATM കാർഡുകൾ ഭീഷണിയുടെ കരിനിഴലിലാണ്. സ്കിമേഴ്സിന് പുറമെ ATM സർവീസിലേക്ക് വൈറസ് കടത്തിവിട്ടാണ് തട്ടിപ്പ്. വിശദമായ അന്വേഷണത്തിന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉത്തരവിട്ടു. രാജ്യത്തെ ബാങ്കിംഗ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. 32 ലക്ഷം ATM കാർഡുകൾ തട്ടിപ്പ് ഭീഷണി നേരിടുന്നു. SBIക്കും അനുബന്ധ ബാങ്കുകൾക്കും പുറമെ HDFC, ICICI, ആക്സിസ്, യെസ് ബാങ്ക് എന്നിവയുടെ ATM കാർഡുകളാണ് ഭീഷണി നേരിടുന്നത്. ATMകളിൽ സ്ഥാപിച്ച് കാർഡ് വിവരം ചോർത്തുന്ന സ്കിമ്മേഴ്സിന് പുറമെ ബാങ്കിംഗ് സർവീസിൽ വൈറസ് കടത്തിവിട്ടാണ് തട്ടിപ്പ്.
രാജ്യത്ത് എ ടി എം സർവീസ് ലഭ്യമാക്കുന്ന ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസിൽ വൈറസ് കടത്തിവിട്ടാണ് തട്ടിപ്പെന്നാണ് സൂചന. രാജ്യത്തെ പ്രമുഖ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് ഹിറ്റാച്ചിയുടെ ഇ ടി എം സർവീസാണ്. തട്ടിപ്പ് ഭീഷണിയെ തുടർന്ന് എസ് ബി ഐ കഴിഞ്ഞ ദിവസം 600,000 എ ടി എം കാർഡുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു. സമീപകാലത്ത് തട്ടിപ്പ് നടന്ന ഇ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിച്ചവരുടെ കാർഡുകളാണ് ബ്ലോക്ക് ചെയ്തത്. എച്ച് ഡി എഫ് സി കാർഡ് ഉപയോഗിക്കുന്ന രണ്ട് കൊച്ചി സ്വദേശികൾക്ക് കഴിഞ്ഞ ദിവസം പണനഷ്ടമായി. ഐ സി ഐ സി, എച്ച് ഡി എഫ് സി തുടങ്ങിയ ബാങ്കുകൾ ഇ ടി എം കാർഡുകൾ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിലും പിൻ നമ്പർ മാറ്റണമെന്ന നിർദ്ദേശം ഉപഭോക്താക്കൾക്ക് നൽകി കഴിഞ്ഞു. ഉന്നതതല അന്വേഷണവും നടത്തുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാനത്ത് വീണ്ടും എ ടി എം തട്ടിപ്പ്. പട്ടാമ്പി കൊപ്പം സ്വദേശിയുടെ 112,000 രൂപ നഷ്ടമായി. എച്ച് ഡി എഫ് സി പട്ടാമ്പി ബ്രാഞ്ചിലെ അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടമായത്. പണം പിൻവലിച്ചത് പാരീസിൽ നിന്ന് എന്നാണ് സൂചന. കോടതികളിൽ മാധ്യമപ്രവർത്തകർക്കെതിരായി തുടരുന്ന ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്തയക്കുമെന്ന് വി എസ് അച്യുതാനന്ദൻ. അഭിഭാഷകർക്കെതിരെ ആഞ്ഞടിച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും രംഗത്തെത്തി. കേരളത്തിൽ കാരണമില്ലാതെ അക്രമാസക്തരാവുന്ന രണ്ടു കൂട്ടർ തെരുവുനായ്ക്കളും അഭിഭാഷകരുമാണെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. കോടതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലായിരുന്നു വി എസിന്റെ പ്രതികരണം. അതിക്രമം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് കാണിച്ച് ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകുമെന്ന് വി എസ് പറഞ്ഞു. ആരാണോ കള്ളക്കളി നടത്തുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഏതൊക്കെയാണ് വസ്തുതകളെന്ന് പറഞ്ഞാൽ ഞാൻ അതിലെടുത്ത് പേര് തന്നെ പറഞ്ഞുകൊണ്ട് വനിതകൾ ഏതെല്ലാം വനിതകളുടെയാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ ആക്ഷേപിക്കാം. അതേസമയം അഭിഭാഷകർക്കെതിരായ വിമർശനം ഘടിപ്പിച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും രംഗത്തെത്തി. കാര്യമില്ലാതെ അക്രമാസക്തരാവുന്ന രണ്ടു കൂട്ടരാണ് കേരളത്തിലുള്ളത്. അത് തെരുവുനായ്ക്കളും അഭിഭാഷകരുമാണെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. കേരളത്തിൽ രണ്ട് വിഭാഗമാണ്. ഒരു വിശദീകരണം കിട്ടാത്ത രീതിയിൽ പെട്ടെന്ന് അക്രമാസക്തരായിരിക്കുന്നത്. ഒരു വിഭാഗം കേരളത്തിലെ നായ്ക്കളാണ്. അത് ഒരിടത്ത് മാത്രമല്ല, കേരള ഒട്ടുക്ക. അവരൊരു സമ്മേളനം കൂടി തീരുമാനിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ എല്ലായിടത്തും നായ്ക്കൾക്ക് ഒരു പൊതു സമീപനമാണ്. അതേ അവസ്ഥയിലായി അഭിഭാഷകർ. കോടതികൾ അഭിഭാഷകരുടെ നിയന്ത്രണത്തിലുള്ളതല്ലെന്ന് പറഞ്ഞ സെബാസ്റ്റ്യൻ പോൾ കേരളത്തിൽ ജുഡീഷ്യൽ അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. വീണ്ടും വാർത്തയിലേക്ക്. വി എസ് അച്യുതാനന്ദന് ഇന്ന് 93-ാം പിറന്നാൾ. പിറന്നാൾ ദിനത്തിൽ ഐ ടി രംഗത്തെ യുവാക്കളുടെ പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിച്ച വി എസിന് സഭ പിറന്നാൾ ആശംസയും നേർന്നു. പതിവ് പോലെ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിപ്ലവ നായകന് 93-ാം പിറന്നാൾ ദിനത്തിലും. ആശംസ അറിയിച്ച് ഏറെ വിരുന്നുകാരുമില്ല. പതിവ് പ്രഭാതം നടത്തതിന് ശേഷം നേരെ നിയമസഭയിലേക്ക്. പിറന്നാൾ ദിനത്തിൽ സഭയിലെ പ്രസംഗം ഐ ടി രംഗത്ത് തൊഴിൽ ചൂഷണം നേരിടുന്ന യുവാക്കൾക്ക് വേണ്ടിയായിരുന്നു. ഐ ടി കമ്പനികൾ പ്രത്യേക സാമ്പത്തിക മേഖല എന്ന പേരിലാണ് യുവജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്. ഇവിടങ്ങളിൽ മിനിമം വേജസ് പോലും നടപ്പിലാക്കിയിട്ടില്ല. യുവാവിന്റെ ചുറുചുറുക്കോടെ സമ്മിഷൻ അവതരിപ്പിച്ചു കഴിഞ്ഞ വി എസിന് സഭ ഒന്നടങ്കം ആശംസകൾ നേർന്നു. ബഹുമാനായ ശ്രീ വി എസ് അച്യുതാനന്ദന് 93 വയസ്സ് പൂർത്തീകരിക്കുന്ന ദിവസമാണെന്ന് അദ്ദേഹത്തെ സഭയ്ക്ക് എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നീട് നേരെ ഔദ്യോഗിക വസതിയായ കവടിയാർ ഹൗസിലേക്ക്. അവിടെ ഭാര്യ വസുമതിയും മകൻ അരുൺകുമാറും കേക്കും പായസവുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ആദ്യം മാധ്യമപ്രവർത്തകർക്കരികിലേക്ക്. വി എസിന് പിറന്നാൾ ആശംസ അറിയിച്ച മാധ്യമപ്രവർത്തകർക്ക് തിരിച്ചും ആശംസ. 93-ാം വയസ്സിലും ചുറുചുറുക്കോടെ പ്രവർത്തിക്കാനാകുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. പിന്നാലെ കേക്ക് മുറി. ഇത്രയുമായിരുന്നു വി എസിന്റെ പിറന്നാൾ ചടങ്ങുകൾ. പിന്നെ പതിവ് തിരക്കിലേക്ക് ഭരണപരിഷ്കാര കമ്മീഷൻ മാറി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നാട്ടാനകൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങൾ തടയാനുള്ള നിയമം ഫലപ്രദമായി നടപ്പാക്കപ്പെടുന്നില്ലെന്ന് സുപ്രീംകോടതി. നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല ആനകൾക്ക് പീഡനമേൽക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ആനകൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകാവുന്നതാണെന്ന് ആന ഉടമകൾ കോടതിയിൽ പറഞ്ഞു. എന്നാൽ ഇതിന് കോടതി നേരത്തെ നൽകിയ നിർദ്ദേശം ഇതുവരെയും നടപ്പാക്കപ്പെട്ടിട്ടില്ലെന്നും മൃഗസ്നേഹികളുടെ സംഘടന ചൂണ്ടിക്കാട്ടി. മൃഗക്ഷേമ ബോർഡിന്റെ ആവശ്യത്തെ തുടർന്ന് ഹർജി 18 നവംബർ വിശദമായ വാദത്തിനായി മാറ്റി. ജെ എൻ യുവിൽ 1-ാം വർഷ എം എസ് സി വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ കാണാതായ സംഭവത്തിൽ സർവകലാശാല നേരിട്ട് പോലീസിൽ പരാതി നൽകണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥി യൂണിയൻ വി സിയെ ഉപരോധിക്കുന്നു. നടപടിയെടുക്കുന്നതുവരെ ശക്തമായ സമരം തുടരുമെന്ന് വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. സർവകലാശാലയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരവുമായി മുന്നോട്ടു പോയാൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കി.
വിവരങ്ങളുമായി ജെഎൻയുവിൽ നിന്ന് ലെനിൻ സുഭാഷ് ചേരുന്നു. ലെനിൻ, ഇപ്പോഴും ഉപരോധ സമരം തുടരുകയാണോ? കാണാതായ വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള അന്വേഷണം ഏതുവരെ എത്തി? ജെ എൻ യു സർവകലാശാലയിലെ ഒന്നാം വർഷ എം എസ് സി വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ കാണാതായിട്ട് 6 ദിവസം പിന്നിട്ടിരിക്കുന്നതിൽ നജീബ് അഹമ്മദിനെ ഉടൻ കണ്ടെത്തണം, അതിനുള്ള നടപടികൾ സർവകലാശാല സ്വീകരിക്കണം, അതിനുവേണ്ടി പരാതി പോലീസിൽ സർവകലാശാല തന്നെ നേരിട്ട് നൽകണം, കുറ്റക്കാരായ എ ബി വി പി വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വി സി യുടെ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഉപരോധം തുടരുകയാണ്. ഇന്നലെ 1 മണിയോടുകൂടി ആരംഭിച്ച ഉപരോധ സമരം ഇന്നും തുടരുന്നു ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികൾ വി സിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അനുകൂലമായ ഒരു തീരുമാനം വി സിയുടെയും സർവകലാശാലയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം വി സി ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് എല്ലാ നടപടികളും പോലീസിനോട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പോലീസിനോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നും സർവകലാശാലയ്ക്ക് ചെയ്യാനില്ല. ഇനിയും സമരം തുടരുന്ന സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും, ശക്തമായ നടപടി തന്നെ എടുക്കേണ്ടി വരും എന്നാണ് വി സി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് സമരം മുന്നോട്ട് പോകുന്നത്. ജെഎൻയുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലെനിൻ സുഭാഷ്. തെരുവുനായ പ്രശ്നം കേരളത്തിൽ മാത്രം ഇത്ര രൂക്ഷമാകാൻ കാരണമെന്തെന്ന് സുപ്രീം കോടതി. പട്ടിയുടെ കടിയേറ്റ് കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ കടിയേൽക്കുന്നവർക്ക് മുഴുവൻ നഷ്ടപരിഹാരം നൽകുന്നത് പ്രായോഗികമല്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ജസ്റ്റിസ് സിരിജകൻ കമ്മിറ്റി റിപ്പോർട്ട് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നൽകാൻ നിർദ്ദേശിച്ചു. ദേശീയ മൃഗസംരക്ഷണ ബോർഡ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കേസ് നവംബർ 17 വീണ്ടും പരിഗണിക്കും. അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ അവസാന സംവാദത്തിൽ ഹിലരി ക്ലിന്റന് മുൻതൂക്കം. ട്രംപ് പുച്ചിന്റെ കളിപ്പാവയെന്നും സ്ത്രീകളെ വില കുറച്ച് കാണുന്നയാളെന്നും ഹിലരി ക്ലിന്റൺ ആരോപിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുമോ എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയില്ല.